ഭഗവത്ഗീതയും ഖുർആനും ബൈബിളും ഉൾപ്പെടെ 15,000-ത്തോളം പുസ്തകങ്ങളെ സാക്ഷി നിർത്തി മാനവികതയുടെ വെളിച്ചം പകർന്ന റയാൻ അലക്സും ഫാത്തിമ ദിൽനിയും അദ്രികയും അഭിനവും തന്മയി കൃഷ്ണയും ഉൾപ്പെടെ നിരവധി കുട്ടികളാണ് പൂഴനാട് നീരാഴിക്കോണം ഭാവന ഗ്രന്ഥശാല ആൻഡ് കലാ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് മലയാളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണനിൽ നിന്ന് ആദ്യ അക്ഷരം കുറിച്ചത്. അക്ഷരങ്ങളെ നെഞ്ചോട് ചേർത്ത് ഉയരങ്ങൾ കീഴടക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് സി വി ബാലകൃഷ്ണൻ ആശംസിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ബേബിൾ, ചലച്ചിത്ര സംവിധായകനായ സോഹൻലാൽ, തിരക്കഥാകൃത്ത് രാജു രംഗനാഥ്, എഴുത്തുകാരൻ അജി ദേവപുര, ഷാജി കെ ഇഷാര, ഭാവന പ്രസിഡന്റ് പൂഴനാട് ഗോപൻ, സെക്രട്ടറി ഗംഗൻ, രാജേഷ് കൃഷ്ണൻ, മിനി അലക്സ്, ബിനു, വിപിൻ, സുജിത്, സീനത്ത്, മുജീബ്, പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യക്ഷരം കുറിക്കുക എന്നത് ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു ചടങ്ങാണ്. കാരണം ജീവിതത്തിൽ നിർണയിക്കുന്നത് അവരെ ആർജിക്കുന്ന വിദ്യയാണ്. വിദ്യയാണ് മനുഷ്യന് സൗന്ദര്യം കൊടുക്കുന്നത് എന്ന് പണ്ട് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ജീവിതത്തെ നിർണയിക്കുന്ന ഒന്ന്, അങ്ങനെ ഒരു മുഹൂർത്തമാണ് വിദ്യാരംഭം. അത് ഈ വിജയദശമി ദിനത്തിൽ ചെയ്യുമ്പോൾ കുട്ടികൾ ഒരു വലിയ കാൽവയ്പ് നടത്തുകയാണ് അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക്, വാക്കുകളുടെ ലോകത്തിലേക്ക്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഗതി തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ വിദ്യാരംഭത്തോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയെ സംബന്ധിച്ചും ഇത് അതിപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പം ഇന്ന് വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ ജീവിതം വിദ്യ കൊണ്ട് ശ്രേയസ്കരമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്.